Hey, you're watching me on Onlookers Media. Like, subscribe and share. ഹലോ നമിത, വെൽക്കം ടു ഓൺലുക്കേഴ്സ് മീഡിയ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ ഡെക്കേഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമിതയുടെ കരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാഫിക്കിൽ സ്റ്റാർട്ട് ചെയ്ത് ഫിലിംസിൽ അതിനുപോലെ സീരിയൽസിലുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 2019 മാർഗംകളി ലാസ്റ്റ് റിലീസ്, സോ സ്റ്റെപ്പിംഗ് ഇൻ ടു നെക്സ്റ്റ് ഡെക്കേഡ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ജേണി, ഈ ഒരു 10 ഇയേഴ്സിൻ്റെ ജേണി? ഇറ്റ് വാസ് നൈസ്. ഞാൻ പോലും വിചാരിച്ചില്ല, ഭയങ്കര കുഞ്ഞിലെ യങ് ഏജിൽ വന്നു, ദൈവം സഹായിച്ച് നല്ല സിനിമകൾ ചെയ്തു. എത്ര വർഷമായി, ഐ ഡോണ്ട് നോ, ബട്ട് ഐ ആം ഹാപ്പി. ഈ ഒരു കാലയളവിൽ കരിയറിൽ ഒരുപാട് ഹൈസ് ആൻഡ് ലോസ് കണ്ടിട്ടുണ്ടാവും, സോ ഹൗ ഡു യു ഡീൽ വിത്ത് ഓൾ ദാറ്റ്? അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? ആദ്യം ഭയങ്കര സങ്കടം വരുമായിരുന്നു, കാരണം നമ്മൾ വി എക്സ്പെക്ട് എല്ലാ സിനിമകളും ചെയ്യുമ്പോൾ എല്ലാം ഹിറ്റ് ആവണം, പക്ഷേ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി അല്ലല്ലോ നമ്മളുള്ളത്. അപ്പോൾ ആദ്യം ഫെയിലിയേഴ്സ് വരുമ്പം ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര പാടായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ പിന്നീട് ഐ കെയിം ടു നോ ദാറ്റ് ഗ്രാജുവലി ഇതിൻ്റെ ഒരു പാർട്ടാണ്, ഇൻഡസ്ട്രിയുടെ ഒരു പാർട്ടാണ്. അതുണ്ടായാൽ മാത്രമേ നമ്മൾ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഈ നമുക്കൊരു ഫെയിലിയർ വരുമ്പോൾ അത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. ഈ ഒരു ജേണിയിലെ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഐ ഡോണ്ട് നോ, സോ ജസ്റ്റ് ടേക്ക് എവറിഥിങ് ലൈക്ക് ദാറ്റ് എന്ന് പറയുമ്പോൾ, ഐ ഡോണ്ട് നോ, ഞാനിത് ഇൻഡസ്ട്രി വന്നതോ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല ബേസിക്കലി. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്, ദാറ്റ്സ് എവറിഥിങ്. ബിക്കോസ് എൻ്റെ ഈ ഒരു പ്രായത്തിലുള്ളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസാണ് ഏറ്റവും വലിയ കാര്യം. അതെൻ്റെ പേഴ്സണൽ ലൈഫിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു നോർമൽ ഒരാൾ ഫെയിലിയേഴ്സ് ചിലപ്പോൾ നമുക്ക് വന്നു തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബാഡ് ഫേസ് വന്നു തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു 30-ാമത്തെ വയസ്സിലായിരിക്കും, 35-ാമത്തെ വയസ്സിലായിരിക്കും, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ബ്രേക്കപ്പ്, അങ്ങനത്തെ ബാഡ് ഫേസ് ഒന്നുമല്ല, നമ്മുടെ കരിയറിലുണ്ടാവുന്ന ഒരു ലോ ഫേസ്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ അത് നേരത്തെ എക്സ്പീരിയൻസ് ചെറുപ്പത്തിൽ, സോ എക്സ്പീരിയൻസ് അതാണ് ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ. സോ ഇപ്പോൾ നെക്സ്റ്റ് പുതിയതായിട്ട് റിലീസ് ആവാൻ പോകുന്നത് അൽ മല്ലു ആണ്. എന്താണ് സിനിമയെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ? എനിക്ക് ഇനി തൊട്ട് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ, അൽമല്ലു ബേസിക്കലി നയന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. വളരെ ചെറിയ പ്രായത്തിൽ ലൈക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു പോയിന്റിലെത്തി, ജോലിയൊക്കെ കിട്ടി, ഒരു ഐ ടി മേഖലയിൽ പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി. അവിടെ അവളുടെ ലൈഫിലുണ്ടാവുന്ന കുറേ ഇഷ്യൂസും കാര്യങ്ങളുമാണ് ചിത്രം. പക്ഷേ ഈ ചിത്രത്തിലേക്ക് എന്നെ അട്രാക്ട് ചെയ്തത് നമ്മുടെ സൊസൈറ്റിയിൽ പല പെൺകുട്ടികളും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ, ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. അതാണ് ഈ സിനിമയിൽ ഡീൽ ചെയ്തത് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും അത് തന്നെ, ആ ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം ഐ വോണ്ടഡ് പീപ്പിൾ ടു നോ ദാറ്റ് കുഞ്ഞ് പെൺകുട്ടികളാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും ലേഡീസ് ആണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഐ വോണ്ടഡ് പീപ്പിൾ ടു സീ ദ ഫിലിം, ബിക്കോസ് അതൊരു അവയർനെസ് കൊടുക്കണം. സി, ഒരു ജനറേഷൻ, നമ്മളിപ്പോൾ പറയില്ലേ നമ്മുടെ ഇവിടെ റേപ്പ് ഇത്രയും കൂടുതലുണ്ടാവുന്നത്, അതിന് നമുക്ക് എങ്ങനെ ലൈക്ക് സോൾവ് ചെയ്യാം, ഹൗ ടു സോൾവ് ദ ഇഷ്യൂ. സോ ഫ്രം ദ വെരി ബിഗിനിങ്, ഫ്രം ദ വെരി ബേസ് കുട്ടികൾക്ക് അതിനുള്ള അവയർനെസ് കൊടുക്കുക, സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളുണ്ട്. സോ ലൈക്ക് വൈസ് ഒരു സിനിമയ്ക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. സോ ഐ വോണ്ട് പീപ്പിൾ ടു നോ. ഓക്കെ, സോ ആ റെലവൻസ് ആണ് ഈ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്ത മേജർ ഫാക്ടർ. ഓക്കെ, പക്ഷേ നമുക്ക് ഫീമെയിൽ സെൻട്രിക് ഫിലിംസ് എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം ഒരു ട്രിക്കി ആയ ഒരു വാക്കാണ്. കാരണം റെപ്രസെൻറ്റേഷൻ കുറവായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമിതയുടെ കരിയറിൽ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഷോൾഡറിങ് ദ ഫിലിം ഓൺ ഓൾ യേഴ്സ് അതെങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു പുതിയ തീരങ്ങൾ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ അത് ഹീറോയിൻ ഓറിയന്റഡ് സിനിമയാണ്, പക്ഷേ അതിനുള്ള ബോധമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഐ നെവർ ഫെൽറ്റ് ദാറ്റ് എവറിഥിങ് വാസ് ഓൺ മൈ ഷോൾഡർ, അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. ബട്ട് പക്ഷേ ഇപ്പം ചെയ്യുമ്പോൾ കൂടുതൽ നമ്മൾ നമ്മുടെ പ്രൊഫഷനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, അത് നമ്മുടെ പാഷനാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ടെൻഷനാണ് നമുക്ക് ഓരോ സിനിമ ചെയ്യുമ്പോഴും. പിന്നെ ഒരു ഹീറോയിൻ ഓറിയന്റഡ് സിനിമയാണ്, ഇതിലൊരു ഗ്ലോറിഫൈഡ് ആക്ടർ, ഐ മീൻ ഒരു മെയിൽ ലീഡ് ഒന്നുമില്ല, ഒരു സ്റ്റാർ ഇല്ല. അപ്പം
നമ്മൾ തന്നെ വർക്ക് ചെയ്ത് നമ്മൾ തന്നെ ഓഡിയൻസിലേക്ക് മാർക്കറ്റിംഗ് അപ്പം ഡബിൾ ചെയ്യേണ്ടി വരും, സി പ്രൊമോഷൻ ഡബിൾ ചെയ്യേണ്ടി വരും. അതൊരു ടാസ്ക്കാണ്, ബട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു അതുണ്ട്. ഓക്കെ, അപ്പോൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് ആ പ്രോസസ്സ്? ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഈ പ്രവാസി മലയാളികളുടെ കഥകൾ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ സ്റ്റോറീസ്. സോ അതിൽ നിന്നും അൽമല്ലു എന്ന സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ എത്രത്തോളം മറ്റു ഈ നേരത്തെ വന്ന സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്? എനിക്കൊന്ന് ഓരോ സിനിമയും ഡീൽ ചെയ്തിട്ടുള്ള ഓരോ ഇഷ്യൂസ് ആണ്. ഇപ്പൊ ഗദ്ദാമ എന്ന് പറഞ്ഞൊരു സിനിമ, അവിടുത്തെ ഡൊമസ്റ്റിക് അബ്യൂസും അബ്യൂസും കാര്യങ്ങളുമാണ് അതുപോലെ പറയാനുള്ള ഒരു മാറ്ററാണ് ഈ ചിത്രത്തിലുള്ളത്. അപ്പോൾ ഓരോ സിനിമകൾക്കും ഓരോ ആശയമാണ്, അതുപോലെ തന്നെ ഒരു ആശയം ഈ ചിത്രത്തിനും പറയാനുണ്ട്. അപ്പോൾ ഓരോ ചിത്രവും വ്യത്യസ്തമാണ്. പിന്നെ അവരുടെ പ്രവാസികളുടെ ബേസിക്, അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ എപ്പോഴും അവർ ചെറിഷ് ചെയ്യുന്ന നൊസ്റ്റാൾജിയ കാര്യങ്ങൾ നമ്മുടെ പടങ്ങൾ വരുമ്പോൾ കാണാൻ പോവുക, മനസ്സിലായില്ല. ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ പോലും അവരെല്ലാവരും നമ്മളെ കാണാൻ വരും. അതൊക്കെ അവരുടെ ഒരു സ്നേഹമാണ്, നമ്മൾ മലയാളികളാണ് എന്നുള്ളൊരു സ്നേഹം. അപ്പോൾ സോ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഭയങ്കര സെറ്റിൽഡ് അങ്ങനത്തെ ഒരു. സോ ഈ നയന എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടി നേരത്തെ പറഞ്ഞു ഞാൻ ഒരുപാട് എഫേർട്സ്, അങ്ങനെ എന്തെങ്കിലും ഹോം വർക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതോ ഇല്ല, ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുറേ ഫിലിംസ് കണ്ടു, ആ ജോണറിലുള്ള ചിത്രങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കുറച്ച് കഴിയുമ്പോൾ ഒരു മെന്റൽ സ്റ്റേറ്റിൽ എത്തും, നമ്മൾ ആ ഒരു കഥാപാത്രമായിട്ട് രണ്ട് മൂന്ന് ദിവസം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് സിങ്ക് ആവും. സിങ്ക് ആയി കഴിയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഈസി. പിന്നെ പിന്നെ നമ്മൾ ആ ഒരു അഭിനയിക്കുക എന്നുള്ള ഇത് വിട്ടിട്ട് നമ്മളൊരു മാനറിസം മാക്സിമം കൊണ്ട് സിനിമ ചേഞ്ചായി, നല്ലോണം ചേഞ്ചായി. ഞാൻ വന്ന സമയത്ത് ഭയങ്കര മാസ് പടങ്ങൾ, കമേഴ്ഷ്യൽ അങ്ങനത്തെ പടങ്ങളുണ്ടായിരുന്നു, ഇപ്പം ഭയങ്കരമായിട്ട് ചേഞ്ചായി. യു ഡോണ്ട് നീഡ് ടു പെർഫോം, നമ്മൾ വട്ട് എവർ വി ആർ നമ്മൾ അതുപോലെ തന്നെ നിന്നാൽ മതി. എക്സ്ട്രാ ഇൻപുട്സും കാര്യങ്ങളൊന്നും എഫേർട്സൊന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും ഡിഫിക്കൾട്ട്. നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല ക്യാമറ ഉണ്ട്, നമ്മൾ കോൺഷ്യസ് ആവും. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടി നമ്മളൊരു സിനിമ ചെയ്യുക. നേരത്തെ ഒരു ഈ ജോണറിലുള്ള സിനിമ എന്ന് പറഞ്ഞാൽ അൽമല്ലു ബ്രാക്കറ്റ് ആണെങ്കിൽ ഏത് ജോണറിലുള്ള സിനിമയായിട്ട് പറയാൻ പറ്റും? യു ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ആസ് എങ്ങനെ പറയാം, ഇറ്റ്സ് എ ഫാമിലി മൂവി, മോർ ദാൻ ദാറ്റ് ഒരു സ്ട്രഗിൾ കൈൻഡ് ഓഫ് ഒരു സർവൈവൽ സ്റ്റോറി. ഇപ്പോൾ പെണ്ണ്, ഒരു വെറും ഒരു പെണ്ണ് എന്ന് പറയുന്ന ആളുകൾക്ക് മേബി യെസ് വെറും ഒരു പെണ്ണ് എന്ന് ചിലർ, ലൈക് ഐ എം നോട്ട് ജനറലൈസിങ് എവരിവൺ, എലമെന്റ് ഉണ്ട് അങ്ങനെ പറയുമ്പോൾ അവർക്കിട്ടൊരു കൊട്ടാണ് ഈ സിനിമ. ഓക്കെ, ഡയറക്ടർ ബോബൻ സാമുവൽ ആയിട്ടുള്ള റാപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് വെരി സ്വീറ്റ് പേഴ്സൺ ബേസിക്കലി. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ റോമൻസ് എന്ന് പറഞ്ഞ സിനിമ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ പഠിക്കുന്ന സമയം എക്സാംസ് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു, പല ഫങ്ഷൻസിനൊക്കെ കാണുമായിരുന്നു. ബട്ട് അങ്ങനെയാണ് ആ ഒരു കണക്ഷൻ്റെ ബേസിസിലാണ് അദ്ദേഹം ഈ സ്റ്റോറി ആയിട്ട് എൻ്റെ അടുത്ത് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി കഥ, കാര്യങ്ങൾ അദ്ദേഹം പ്രസൻറ്റ് ചെയ്ത രീതി, അങ്ങനെയാണ് ചിത്രം ചെയ്തത്. ഹി ഈസ് എ വെരി കംഫർട്ടബിൾ ഡയറക്ടർ ടു വർക്ക് വിത്ത്. പിന്നെ നമ്മളൊരു ഡയറക്ടർ നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പെർഫോമറിനെ, ഓക്കെ ഈ സ്പേസിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സഫക്കേഷനാണ്. കാരണം ഒരു ആർട്ടാണ്, മനസ്സിലായത്. നമ്മൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കണം, നമുക്ക് സ്റ്റിഫായി പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ അദ്ദേഹം അങ്ങനെയൊന്നുമല്ല, സിറ്റുവേഷൻ പറഞ്ഞുതരും, ഡയലോഗ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് വരുന്ന പോലെ ഫോഴ്സ്ഫുള്ളി ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. കാരണം എനിക്കൊന്നും അദ്ദേഹം ഇതുവരെ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു സിനിമയ്ക്ക് അദ്ദേഹവും കുറേ ടൈം എടുത്ത്, പുള്ളിയും സ്ക്രിപ്റ്റ് പുള്ളിയാണ് ചെയ്തായിരുന്നു, ടൈം എടുത്ത് ചെയ്തതായിരുന്നു. എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഇതിലെ മെയിൻ ലീഡ് പുതിയ ആളാണ് ചെയ്യുന്നത്, ബിക്കോസ് ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തു. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടറിനെ നമുക്ക് അവിടെ വിൽക്കാൻ പറ്റില്ല. കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളായിട്ടാണ് ഫാരിസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരടുത്ത് നമുക്കൊരു റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദ പെർഫോമർ. സോ അതുപോലെ കോസ്റ്റാസ് മിയ ഒക്കെ ആയിട്ടുള്ള അത് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ? മിയ ഹാഡ് എനിക്ക് തോന്നുന്നു നാലോ മൂന്നോ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഹാഫിൽ പലരും ട്രെയിലർ കാണുമ്പോൾ വിചാരിക്കും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതാണ്, പക്ഷെ അങ്ങനെയല്ല, ഒരു ക്യാരക്ടറാണ് ഇതിൽ. സിദ്ദിഖിക്ക, ലാലേട്ടൻ, ധർമ്മജൻ, പിന്നെ ഷീലു എബ്രഹാം, അങ്ങനത്തെ കുറച്ച് ആർട്ടിസ്റ്റുകളും. കംഫർട്ടബിൾ ആണ് ഷൂട്ട് എക്സ്പീരിയൻസ് ഒക്കെ? വളരെ കംഫർട്ട്. കാരണം ഇറ്റ് ടുക്ക് സം ടൈം. ഈ സിനിമ കംപ്ലീറ്റ് മാർഗംകളിക്ക് മുന്നേ തുടങ്ങിയ സിനിമയായിരുന്നു.
അപ്പോൾ ഓരോ ഷെഡ്യൂൾ ആയിട്ടാണ് സിനിമ കംപ്ലീറ്റ് ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമായി. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ നമിത വന്ന കാലത്തുള്ള സിനിമയല്ല ഇപ്പോൾ, മീൻസ് ഇവോൾവ് ആയി ഒരുപാട്, അങ്ങനെ ഒരു എക്സാജറേറ്റഡ് അഭിനയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഈ ഒരു ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു ഒരു ആർക്ക് പോലെയാണ് ഇതൊരു വന്നേക്കുന്നത്. അപ്പോൾ സോ ഈ ഇപ്പോൾ ഉള്ള ജനറേഷനിലുള്ള ഈ കറണ്ട് ക്രോപ്പ് ഓഫ് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ഒരുമായിട്ടൊക്കെ വർക്ക് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ പറ്റും, എനിക്ക് ഇന്ന ഒരാളുമായിട്ട് വർക്ക് ചെയ്യണം, ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് ആക്ടർ ആക്ട്രസ് യു വാണ്ട് ടു ഷെയർ സ്ക്രീൻ സ്പേസ് വിത്ത്? ഡയറക്ടർ അങ്ങനെയല്ല, എനിക്ക് സ്ക്രിപ്റ്റാണ് പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഇപ്പോൾ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടർ, ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സ് ഒന്നും ഉണ്ടായിട്ട് നമ്മൾ നേരിട്ട് കാണുന്നതല്ലേ, ഡെയിലി കാണുന്നതല്ലേ, കാര്യമില്ല. സ്ക്രിപ്റ്റിനൊരു ബേസ് ഇല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞാലും ആളുകൾ കയറില്ല സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു സാധാരണ സിനിമ കാണുന്ന ആളെന്ന് പറയുമ്പോൾ, സിനിമ റിലീസായി ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ, അതിൽ ഭയങ്കര ആക്ടേഴ്സും ഒന്നുമില്ല, പക്ഷെ നമ്മളെല്ലാവരും പോയി കണ്ട സിനിമയാണ്. കാരണം അതിൻ്റെ കണ്ടന്റ് രസമായിരുന്നു, വളരെ സിമ്പിൾ ഒരു സ്റ്റോറി ലൈനിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. അപ്പോൾ അതുപോലെ സ്ക്രിപ്റ്റാണ്, ഐ വിഷ് ടു ഡു ഗുഡ് ഫിലിംസ്, നല്ല സ്ക്രിപ്റ്റ്. എന്താണ് സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ, എന്തെങ്കിലും ഒരു, നേരത്തെ പറഞ്ഞു ഈ സിനിമയുടെ ഈ സബ്ജക്റ്റ് റിലവൻസ് ആണ് എന്നെ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. നമിത ഒരു സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ എന്താണ് അതിനകത്ത്, ക്യാരക്ടറിൻ്റെ ആണോ അതോ ഹോൾ സ്റ്റോറി ലൈൻ ആണോ, എന്താ നോക്കുന്നത്? എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റ് വന്ന് ഒരു 3 വർഷം, സ്പെഷ്യലി നമ്മളിവിടെ മലയാളത്തിലെ ലേഡീസ് ആക്ട്രസ്, തുടക്കകാലത്ത് ഭയങ്കര ഈസിയാണ് സിനിമ കിട്ടാൻ. യു വിൽ ബി ഗെറ്റിംഗ് ഭയങ്കര ഹൈപ്പ്, ഭയങ്കര മീഡിയ അറ്റൻഷൻ എല്ലാം കിട്ടും. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ആ ഒരു പോയിന്റ് കഴിഞ്ഞ് ഒരു 6 വർഷം 7 വർഷം 8 വർഷം 9 വർഷം കഴിയുമ്പോൾ അത്രയും സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ സിനിമകൾ ചൂസ് ചെയ്യാവണം, നമ്മൾ മനസ്സിലാക്കി റാപ്പ് മനസ്സിലാക്കി ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു 3-4 വർഷം കഴിയുമ്പോൾ തന്നെ വീട്ടിലിരിക്കാം. അത് റിയാലിറ്റിയാണ്, അതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഈ ഗ്യാപ്പ് എടുത്ത് സിനിമകൾ ചെയ്യുന്നത്, മേ ബി ഇറ്റ്സ് ബീൻ 9 ഇയേഴ്സ്, ഗ്യാപ്പ് എടുത്ത് സിനിമകൾ ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഐ ലവ് സ്റ്റഡി, ഞാൻ എൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഞാൻ ഗ്രീഡി ആയിട്ട് എനിക്ക് കാശ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച സിനിമ ചെയ്യണമല്ല, എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് പ്രൊഫഷൻ. അതേപോലെ ക്രിട്ടിസിസംസ് അമിത എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? ക്രിട്ടിസിസംസ് ഇൻ ദ സെൻസ് ഹെൽത്തി ക്രിട്ടിസിസംസ് ഞാൻ പറയുന്നത്, ആദ്യം നമുക്ക് ഡെഫിനറ്റ്ലി ഭയങ്കര സങ്കടം വരും. എൻ്റെ ഏജ് അതായിരുന്നു, 13 വയസ്സ് 14 വയസ്സിലൊക്കെ നമ്മളൊരാൾ മുഖത്ത് നോക്കി നമ്മൾ ചെയ്യണോ കൊള്ളൂല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. പക്ഷേ കുറച്ച് ഒരു പോയിന്റ് കഴിയുമ്പോൾ ദേ വിൽ ബി ലൈക്ക് പോസിറ്റീവ് ക്രിറ്റിസിസംസ് ഉണ്ടാവും, നെഗറ്റീവ് ഫോർ ദ പേർപ്പസ്ഫുള്ളി നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നവരുണ്ടാവും, അതൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ പേർപ്പസ്ഫുള്ളി എന്തെങ്കിലും ഒരു ഫാക്റ്റ് ഉണ്ടാവും. ഇപ്പം ചിലർ ഡിസ്ക്രൈബ് ചെയ്ത് നമുക്ക് മെസ്സേജസ് ആയിട്ട് അയച്ചു തരും. അപ്പോൾ അവർ അത്രയും ടൈം എടുക്കുന്നുണ്ടല്ലോ നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി പറയാൻ, നമ്മുടെ പോസിറ്റീവ്സും പറയലുണ്ട്, അത് ഞാൻ എടുക്കാറുണ്ട്. അതിപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ നെഗറ്റീവ് ക്രിറ്റിസിസം പേർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്യാണ്. സോഷ്യൽ മീഡിയ ബുള്ളിങ് ഒക്കെ നേരിട്ടിട്ടുണ്ടോ നമിതയുടെ എപ്പോഴെങ്കിലും? ഉണ്ട്. എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്? റെസ്പോണ്ട് ചെയ്യാറില്ല, ചിലപ്പോൾ ചില ന്യൂസ് പേപ്പേഴ്സ് വിളിച്ചു ചോദിക്കാറുണ്ട് എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ. ഞാനൊന്നും വലുതായിട്ട് റിയാക്ട് ചെയ്യാറ്, നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴല്ലേ കൂടുന്നത്. അതേപോലെ ഇപ്പോൾ വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമിത ചെയ്ത ഒരു ക്യാരക്ടർ ദീപിക പൈ, ഓക്കെ, ആ ക്യാരക്ടറിന് ഒരുപാട് ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ട്. ഐ എം ഷുവർ നമിതയ്ക്ക് അറിയായിരിക്കും, ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ക്യാരക്ടറായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴെങ്കിലും അതിന് ശേഷം അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്തപ്പോൾ എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ, അത് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനി ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത്തരം എന്താണ് ക്യാരക്ടറിന് എൻ്റെ ക്യാരക്ടറിൻ്റെ വെയിറ്റേജ് നോക്കിയിട്ട് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിന് ശേഷമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്നവരൊന്നും ഈ മറ്റേ എനിക്ക് ആ ക്യാരക്ടർ നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. ആ സിറ്റുവേഷനാണ്, ആ സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളും ഓക്കെ പോയി, ഞാൻ ഇവന് വേണ്ടി മാത്രം എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചേക്ക. എല്ലാവരും അങ്ങനെയാണോ? ബഹുജനം പല വിധമല്ലേ. എൻ്റെ ക്യാരക്ടർ എനിക്കത് തോന്നിയിട്ടില്ല, എനിക്കത് തോന്നിയിട്ടില്ല. ഈ പറയുന്നവർ പലരും പറയും ഇറ്റ് ഈസ് എ ക്യാരക്ടർ, അവർ ആ സിറ്റുവേഷൻ അതായിരുന്നു. എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് പരിചയമുള്ള എത്ര പേരുണ്ടെന്ന് അറിയോ ആ സിറ്റുവേഷനിലുള്ളത്? ഇപ്പം എല്ലാം ഗ്ലോറിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, സിറ്റുവേഷൻ അങ്ങനെയല്ല, ലൈഫിൽ പലരും പല രീതിയിലാണ്. അപ്പോൾ അതിനുശേഷം ഒരിക്കലും ഒരു ഇത് വായിക്കുമ്പോൾ ഒരു ഒരു സബ്ജക്റ്റ് ക്യാരക്ടർ കൊണ്ടുവരുമ്പോൾ
എനിക്ക് പരിചയമുള്ള ആളുണ്ട്, പക്ഷെ അതിലൊരു അതിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കെന്നല്ല, ഞാൻ ജനറൽ ഒപ്പീനിയൻ പറഞ്ഞാണ്, ചന്ദ്രേട്ടൻ എവിടെയാ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അത് ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അത് പ്രസന്റ് ചെയ്തേക്കുന്നത് അതുപോലെയാണ്. ബട്ട് വിക്രമാദിത്യന്റെ ആ ഒരു ഇത് കുറച്ച് ഞാൻ ചോദിച്ചത് നമിത, അതിനുശേഷം ഏതെങ്കിലും സ്ക്രിപ്റ്റ്സ് വരുമ്പോ അങ്ങനത്തെ ക്യാരക്ടർ ക്രിട്ടിസിസംസ് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ടോ? അങ്ങനെ കോൺഷ്യസ് ആയിട്ട് വായിക്കുമ്പോൾ എനിക്ക് കൺവിൻസിംഗ് ടോട്ടാലിറ്റി ആയിട്ട് ഞാൻ പറയട്ടെ, ഓരോ ഫിലിം മേക്കേഴ്സിന്റെ പെർസ്പെക്ടീവ്സ് ഓരോന്നാണ്, മനസ്സിലായോ? എന്റെ പെർസ്പെക്ടീവ് വേറെയാണ്, അവരുടെ പെർസ്പെക്ടീവ് വേറെയാണ്. എനിക്ക് ചിലപ്പോൾ അവരെഴുതുന്ന എല്ലാ ക്യാരക്ടേഴ്സും കൺവിൻസിംഗ് ആവണമെന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്, അപ്പൊ കൺവിൻസിംഗ് അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്നതാണ് ഞാൻ ചോദിച്ചത്. എന്റെ അടുത്ത് വരുന്നതല്ല, അവർ ഇപ്പൊ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നവര് ചെയ്യുന്ന പടങ്ങളിലെ എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് കൺവിൻസിംഗ് ആവണമെന്നില്ല. മനസ്സിലായോ? ഇല്ലല്ലേ. ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ എന്റെ ക്യാരക്ടറിനെ ക്രിട്ടിസൈസ് ചെയ്തു, അവർക്ക് അത് കൺവിൻസിംഗ് അല്ല. എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ, ഐ നോ പീപ്പിൾ ഹു ക്രിട്ടിസൈസ് മീ സോ വെൽ. അതുപോലെ ചിലപ്പോ അവര് ചെയ്യുന്ന സിനിമകളിലെ ചില ക്യാരക്ടേഴ്സ് എനിക്കും കൺവിൻസിംഗ് ആയിരിക്കില്ല. It doesn't mean ഞാൻ ചെന്ന് ക്രിട്ടിസൈസ് ചെയ്ത് ഞാൻ അവരെടുത്ത് പറയാണ് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, ഒന്നുമില്ല. അതെന്റെ മനസ്സിലേ ഇരിക്കുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവും. ഫിലിംസ് ഏതൊക്കെയാണ്? നിർഭയ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്, അതാണ് ഉടനെ വരാൻ. അതും ഫീമെയിൽ സെൻട്രിക് ആണോ? അതൊരു റേപ്പ് വിക്ടിമിന്റെ സ്റ്റോറിയാണ്. ഓക്കേ. അത് കൈൻഡ് ഓഫ് ഒരു നാഷണൽ ലെവലിൽ റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മുടെ ഡൽഹി നിർഭയയുടെ ഇൻസ്പയർഡ് ആണോ? കൈൻഡ് ഓഫ്, ബട്ട് ഇതൊരു ട്രൂ ലൈഫ് ലൈക്ക് ഇവന്റ് ആണ്. ഓക്കേ. ഇനിയിപ്പോ എന്തായാലും നമുക്ക് അൽമല്ലുവിനെ കുറിച്ച് പ്രേക്ഷകരോട് പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് ഞങ്ങളുടെ സിനിമ അൽമല്ലു റിലീസ് ആവുകയാണ്. ഒരു എന്താ പറയുക, ഒരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. എനിക്കൊന്നു ഇപ്പോൾ എല്ലാ ഇൻ്റർവ്യൂസിലും വന്നിട്ട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഓഡിയൻസിന് ട്രെയിലറും പോസ്റ്റേഴ്സും കാണുമ്പോൾ തന്നെ മനസ്സിലാവും സിനിമയെ പറ്റി. അപ്പോൾ ഇതിനൊരു വലിയ ഹീറോയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു സാധാരണ സിനിമയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണുക, ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള സിനിമയാണ്.